السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله، الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. سهودرن علي شد قرآن لي سورة الحجرات لي آياتكال إدرسكال نمل بديكارون حجرات لي إعدامتهم إعدامتهم وجنمان آياتكال إن شاء الله إدرسل നമുക്ക് ഇൻഷാല്ല പഠിക്കാനുള്ളത്. കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാലതിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. മുഅ്മിനീങ്ങളെ, ഒരു അധർമ്മകാരി വല്ല വാർത്തയുമായി വന്നാൽ നിങ്ങൾ അന്വേഷിച്ചറിയണം, വ്യക്തത വരുത്തണം. അങ്ങനെ നിങ്ങൾ വ്യക്തത വരുത്തിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ അറിയാതെ ഉപദ്രവിക്കാനും അവർക്ക് പ്രയാസമുണ്ടാക്കാനും ചിലപ്പോൾ നിങ്ങൾ തുനിഞ്ഞുപോയേക്കാം. അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ പിന്നീട് ഖേദിക്കേണ്ടി വരും. ഇനിയുള്ള ആയത്തിൽ ചില മുഫസ്സിറുകൾ പറഞ്ഞു, ഇനിയുള്ള ആയത്ത് തൊട്ടു മുൻപ് പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഅലമു അന്ന ഫീകും റസൂലല്ലാഹ് ലൗ യുതീഉകും ഫീ കസീരിൻ മിനൽ അംരി ലഅനിത്തും വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കും ഈമാന വസയ്യനഹു ഫീ ഖുലൂബികും وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون. الله سبحانه وتعالى പറയും, واعلموا واعلموا എന്ന് പറയുന്നു, നിങ്ങൾ അറിയുക. ആരോടാണ് ഈ പറയുന്നത്? മുഅ്മിനീങ്ങളോടാണ്. തൊട്ടു മുൻപ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് അല്ലാഹു അഭിസംബോധന ചെയ്തിട്ടേ ഉള്ളൂ. واعلموا, നിങ്ങൾ അറിയണം. അന്ന ഫീകും റസൂലല്ലാഹ്, അന്ന ഫീകും, നിങ്ങൾക്കിടയിലുണ്ട്. റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്കിടയിലുണ്ട്. അത് നിങ്ങൾ അറിയണം, നിങ്ങൾക്ക് ആ ബോധ്യമുണ്ടായിരിക്കണം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, തൊട്ടു മുൻപുള്ള ആയത്തിൽ കഴിഞ്ഞ ദർശനം നമ്മൾ വിശദീകരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൂതനെ പറഞ്ഞയച്ചു, അദ്ദേഹം ഒരു തെറ്റായ വാർത്തയുമായി വന്നു. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ സഹാബികളിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശം പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ അവരോട് തിരുത്തിക്കൊണ്ട് അള്ളാഹു പറയണം, അലമു അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുമ്പോഴും മറ്റുമൊക്കെ ഒരു കാര്യം ഓർക്കണം, അള്ളാഹുവിൻ്റെ റസൂലാണ് നിങ്ങൾക്കിടയിലുള്ളത്. അവിടുത്തേക്ക് കാര്യങ്ങളിൽ എന്തു ചെയ്യണമെന്ന് നിങ്ങളെക്കാൾ അറിവുണ്ട്. അവിടുന്ന് അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ആയത്തിലുള്ളത്. വേറെ ചില ആളുകൾ, ഇമാം അത്തബറി, വേറെ അനേക മുഫസ്സിറുകൾ, അവർ വിശദീകരിച്ചു, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ അരികിൽ വന്ന് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾ പറയരുത്, ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ആ ദൂതൻ വന്ന് അറിയിച്ച കാര്യം പോലെ. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, സക്കാത്ത് അവർ തടഞ്ഞു വെച്ചിരിക്കുന്നു, ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു എന്ന് പറഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കളവ് പറയാൻ പാടില്ല, അസത്യമായത് പറയാൻ പാടില്ല, അവാസ്തവമായ കാര്യം പറയാൻ പാടില്ല, ഉറപ്പില്ലാത്തത് പറയാൻ പാടില്ല. കാരണം അവിടുന്ന് അള്ളാഹുവിൻ്റെ റസൂലാണ്. നിങ്ങൾ പറഞ്ഞ കാര്യത്തിൻ്റെ സത്യാവസ്ഥ അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അവിടുത്തോട് നിങ്ങളൊരു കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കണം. അതാണ് വഅലമു അന്ന ഫീകും റസൂലല്ലാഹ് എന്ന ആ വചനത്തിൻ്റെ ഉദ്ദേശം എന്ന് തബറി, അദ്ദേഹത്തെ പോലുള്ള മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. മറ്റൊരു വിശദീകരണം ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ വിശദീകരണ പ്രകാരം ഈ ആയത്ത് വഅലമു അന്ന ഫീകും റസൂലല്ലാഹ് എന്നത് ഇതിനു മുൻപ് പറഞ്ഞ എല്ലാ ആയത്തുകളുടെയും ബാക്കിയാണ്. ഇതിനു മുൻപുള്ള ആയത്തുകൾ അള്ളാഹു എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ നിങ്ങൾ മറികടക്കാൻ പാടില്ല, അവിടുത്തെ അരികിൽ ശബ്ദം ഉയർത്താൻ പാടില്ല, അവിടുത്തെ ഉച്ചത്തിൽ വിളിക്കാൻ പാടില്ല, മറ്റുള്ളവരെ അഭിസംബോധന ചെയ്യുന്നത് പോലെ അഭിസംബോധന ചെയ്യരുത്, ഇതൊക്കെ പറഞ്ഞില്ലേ? ഈ പറഞ്ഞതിൻ്റെ തുടർച്ചയാണിത്. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങൾക്കിടയിലുള്ളത് അള്ളാഹുവിൻ്റെ റസൂലാണ്, നിങ്ങൾ അവിടുത്തോട് അദബ് കാണിക്കണം, മര്യാദ കാണിക്കണം. തഅദബു മഅഹു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അദബിൽ പെരുമാറണം, മര്യാദയിൽ പെരുമാറണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം വിശദീകരിച്ചതായി കാണാം. ഈ പറഞ്ഞ അർത്ഥങ്ങളെല്ലാം ഈ സന്ദർഭത്തിന് അനുയോജ്യമായ അർത്ഥമാണ് എന്നതിൽ സംശയമില്ല. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങൾക്കിടയിൽ അള്ളാഹുവിൻ്റെ റസൂലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്, ഈ ആയത്ത്
നമ്മുടെ നാട്ടിലെ തരീഖത്തിൻ്റെ ആളുകൾ അവർ ദുർവ്യാഖ്യാനിക്കാറുള്ള വചനങ്ങളിൽ ഒന്നാണ്. ഇവർ പറയും വലമു എന്ന് ഫിക്കും റസൂൽ അള്ളാ, നിങ്ങൾക്കിടയിൽ അള്ളാഹുവിൻ്റെ റസൂലുണ്ട്, അതിപ്പോഴും ബാധകമാണ്, ഇപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ നമുക്കിടയിലുണ്ട്, അവിടുന്ന് മരിച്ചിട്ടില്ല എന്നാണ് തരീഖത്തിൻ്റെ ആളുകൾ പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല എന്ന വാദം, അവിടുന്ന് മരിച്ചിട്ടില്ല എന്ന വാദം വളരെ ഗുരുതരമായ വാദമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സഹാബി അവിടുത്തെ ശരീരത്തിലേക്ക് മണ്ണ് വാരി അറിഞ്ഞിരുന്നെങ്കിൽ, അവിടുത്തെ ഉപദ്രവിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടത്തേക്ക് പ്രയാസമുണ്ടാക്കിയിരുന്നെങ്കിൽ അതിൻ്റെ വിധി എന്താകുമായിരുന്നു? വളരെ ഗുരുതരമായ, അല്ലെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ചെറിയ മണൽത്തരി കൊണ്ടുപോലും പ്രയാസപ്പെടുത്താൻ പാടില്ല. പക്ഷേ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തായതുകൊണ്ടാണ് അവിടുത്തെ ഖബറടക്കിയത്. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട് എന്നുള്ള തെളിവാണ്. കാരണം അവിടുന്ന് വഫാത്തായിട്ടില്ലെങ്കിൽ സഹാബികൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്കുമേൽ മണ്ണ് അവിടുത്തെ ഖബറടക്കുക? അത് ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ വിശദീകരണം അങ്ങേയറ്റം വലിയ ദുർവ്യാഖ്യാനമാണ്. ലൗ യുത്തീഉകും ഫീ കസീരിം മിനൽ അംരി ലഅനിത്തും. ലൗ യുത്തീഉകും, അവിടുന്ന് നിങ്ങളെ അനുസരിക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളെ അനുസരിക്കുകയാണെങ്കിൽ, ലൗ എന്നാൽ ആണെങ്കിൽ, യുത്തീഉകും, യുത്തീഉ എന്നാൽ അതാഴയുടെ ബാക്കിയാണ് അല്ലേ, അനുസരിക്കുക. യുത്തീഉകും, നിങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ അനുസരിക്കുകയാണെങ്കിൽ, ഫീ കസീരിം മിനൽ അംരി, ഫീ കസീർ, കസീർ എന്നാൽ ധാരാളം, ധാരാളം കാര്യങ്ങളിൽ, അനേകം കാര്യങ്ങളിൽ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലൊക്കെ, അതിൽ ബഹുപൂർവ വലിയൊരു ധാരാളം കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളെ എങ്ങാനും അനുസരിച്ചിരുന്നെങ്കിൽ, ലഅനിത്തും, നിങ്ങൾ തന്നെ പ്രയാസത്തിലാകുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായ വചനമാണതെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്ന ഓരോ കാര്യവും ആ പറയുന്നതിൽ പലതും അനുസരിച്ചിരുന്നെങ്കിൽ, അവിടുന്ന് അത് സ്വീകരിച്ചിരുന്നെങ്കിൽ, അവിടുന്ന് നിങ്ങളെ അനുസരിച്ചിരുന്നെങ്കിൽ, ലഅനിത്തും, നിങ്ങൾ പ്രയാസത്തിലാകുമായിരുന്നു. എത്ര കാര്യങ്ങളിലാ പറഞ്ഞത് ശരിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കുള്ള അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യമാണ്. മാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായിക്കൊണ്ടല്ലാതെ നബിയെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നമ്മുടെ ദീനിൻ്റെ കാര്യങ്ങളിൽ എത്രയെത്ര കാര്യങ്ങൾ അവിടുന്ന് ലളിതമാക്കി തന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ? നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാവുക എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ടല്ലേ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞത്, ലഖദ് ജാഅകും റസൂലു മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്കിതാ ഒരു റസൂൽ വന്നിരിക്കുന്നു, അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുക എന്നത് ആ റസൂലിന് അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അവിടുത്തേക്ക് അങ്ങേയറ്റം ഇടുക്കമുണ്ടാക്കുന്ന കാര്യമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ ആ റസൂൽ അങ്ങേയറ്റം പരിശ്രമിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, എത്ര കൃത്യമാണെന്ന് നിങ്ങൾക്കറിയുമോ? ഒരു കാര്യം ഈ ഉമ്മത്തിനുമേൽ നിർബന്ധമാകുക എന്നത്, വാജിബാകുക എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശ്രദ്ധ കാരണത്താൽ എത്ര തവണ ഒഴിഞ്ഞുപോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുത്ബ നടത്തി. അവിടുന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു, ജനങ്ങളെ, അള്ളാഹു നിങ്ങൾക്കുമേൽ ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജു ചെയ്യുക. ഇത് കേട്ടപ്പോൾ സഹാബികളിൽ ഒരാൾ അയാൾ ചോദിച്ചു, അഖുല്ല ആമിന യാ റസൂൽ അള്ളാഹ്, എല്ലാ വർഷവും അള്ളാഹുവിൻ്റെ റസൂൽ ഹജ്ജ് ചെയ്യേണ്ടതുണ്ടോ? മൂന്ന് തവണ ആ സഹാബി അത് ആവർത്തിച്ചു ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദത പാലിച്ചു. അവസാനം അവിടുന്ന് പറഞ്ഞു, ലൗ ഖുൽതു നഅം ലവജബത്, ഞാൻ അതേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്കുമേൽ എല്ലാ വർഷവും ഹജ്ജ് ചെയ്യുക എന്നത് നിർബന്ധമാകുമായിരുന്നു. വലം ഇസ്തതഅതു, നിങ്ങൾക്കാകട്ടെ അത് സാധിക്കുകയുമില്ല. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് നമുക്കുമേൽ ഒരു കാര്യം നിർബന്ധമാക്കുകയും പിന്നീട് നമ്മൾ പ്രയാസപ്പെടുകയും ചെയ്യുന്നത് അവിടുന്ന് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്? ഒരിക്കലല്ല, അവിടുത്തേക്ക് ഇബാദത്തുകൾ അത്ര ലളിതമായിരുന്നു. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ എൻ്റെ ഉമ്മത്തിലുള്ളവർ അവർക്ക് പ്രയാസകരമായി മാറുകയും അവർ വാജിബായ ഒരു കാര്യം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ പിന്നീട് അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷക്ക് അർഹരായി തീരുകയും ചെയ്യുമോ എന്ന പേടി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അതിൽ നിന്ന് പിന്നോട്ട് നിൽക്കുക. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദറൂനി മാ തറക്തുക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ
ആ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ അവിടെ നിൽക്കുക. പിന്നെ നിങ്ങൾ ചോദിച്ച് കൂടുതൽ അന്വേഷിച്ചറിഞ്ഞ് അതിൽ കടുപ്പമുണ്ടാക്കരുത്. ഫഇന്നമ ഹലക മൻ കാന ഖബ്ലകും ബികസറതി സ്വാലിഹിം ഇഖ്തിലാഫിഹിം അലാ അംബിയാഇഹിം. മുൻപുള്ള ആളുകൾ, മുൻകാല സമൂഹത്തിലുള്ളവർ, അവർ നശിക്കാനുള്ള കാരണം അവർ നബിമാരോട് ധാരാളം ചോദ്യം അധികരിപ്പിച്ചതുകൊണ്ടും നബിമാരുടെ കൽപ്പനകൾക്ക് എതിര് നിന്നതുകൊണ്ടുമാണ്. ഫഇദ അമർതുക്കും ബിഷൈഇൻ ഫഅതൂ മിൻഹു മസ്തതഅതും. ഞാനൊരു കാര്യം നിങ്ങളോട് കൽപ്പിച്ചാൽ സാധിക്കുന്നിടത്തോളം നിങ്ങളത് ചെയ്യുക. നിസ്കരിക്കാൻ കൽപ്പിച്ചാൽ നിന്ന് നിസ്കരിക്കാൻ പറഞ്ഞാൽ നിന്ന് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിന്നിട്ടേ നിസ്കരിക്കാം, ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം. നിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം നിങ്ങൾ ചെയ്യുക. വഇദ നഹൈതുക്കും അൻ ശൈഇൻ ഫജ്തനിബൂ. ഞാനൊരു കാര്യം ഉപേക്ഷിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് ഉപേക്ഷിക്കുകയും ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന് സമാനമായ പല സംഭവങ്ങളുമുണ്ട്. തറാവീഹിൻ്റെ സംഭവം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ തറാവീഹ് ആരംഭിച്ചു, രാത്രിയിൽ നിസ്കാരം സുദീർഘമായി നിസ്കരിച്ചു, സഹാബികളെ കൊണ്ട് മസ്ജിദിൽ നിറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രിയിൽ പുറത്തേക്ക് വന്നില്ല, നിസ്കരിക്കാൻ വന്നില്ല. സഹാബികളെല്ലാവരും കാത്തുന്ന സുബ്ഹ് നിസ്കാരത്തിന് സമയം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അരികിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന കാര്യം അറിഞ്ഞിട്ട് അറിയാത്തത് കൊണ്ടല്ല ഞാൻ വരാതിരുന്നത്, ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കുമേൽ ഇത് അള്ളാഹു നിർബന്ധമാക്കിയേക്കുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. നോക്കൂ, അവിടുന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധയുള്ളവരായിരുന്നു എന്ന് ഈ പറഞ്ഞെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ള മറുപടി ഈ ആയത്തിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് മാറ്റിവെച്ച് നമ്മുടെ അഭിപ്രായവും നമ്മുടെ തീരുമാനവും നമ്മുടെ ബുദ്ധിയുമൊക്കെ അനുസരിച്ച് നമ്മൾ ദീനാക്കിയിരുന്നെങ്കിൽ നമ്മൾ അനേകം കഷ്ടപ്പെടുമായിരുന്നു, പ്രയാസപ്പെടുമായിരുന്നു. ഹദീസ് യഥാർത്ഥത്തിൽ ദീൻ എളുപ്പമാക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഖുർആൻ അള്ളാഹു പറയുന്നു, വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമ. മോഷ്ടിച്ച പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അവരുടെ കൈ ഛേദിച്ചു കളയണം. ഖുർആൻ അള്ളാഹു പറഞ്ഞ കൽപ്പനയാണല്ലോ. ശരി, അറബി ഭാഷയിൽ കൈ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ അങ്ങനെ തന്നെയാണ്, കൈ എന്ന് പറഞ്ഞാൽ കൈപ്പത്തിയെക്കുറിച്ച് പറയും. അതുപോലെ തന്നെ നമ്മുടെ മുട്ടുവരെയുള്ള ഭാഗത്തിനും കൈ എന്ന് പറയും, നമ്മുടെ ഈ തോള് വരെയുള്ള ഭാഗത്തിനും കൈ എന്ന് പറയും. അള്ളാഹു പറഞ്ഞത് കൈ വെട്ടണമെന്നാണ്. കൈ എത്ര വെട്ടണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ മാത്രമേ അതിന് നിയമമുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു വെട്ടേണ്ടത് അവൻ്റെ കൈപ്പത്തിയാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഇല്ലായിരുന്നു എങ്കിൽ ഇത് എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് നമുക്ക് മനസ്സിലാകുമായിരുന്നില്ല. ഫർക്കഴു എന്ന് ഖുർആനിലുണ്ട്, എങ്ങനെ റുക്കു ചെയ്യണം നമുക്ക് ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയുമോ എങ്ങനെ റുക്കു ചെയ്യണമെന്ന്? ഫസ്ജുദു എന്ന് ഖുർആനിലുണ്ട് അല്ലേ, സുജൂദ്, സാഷ്ടാംഗം നമിക്കുക എന്നാണ് നമ്മൾ അതിന് അർത്ഥം പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഓരോ മതങ്ങളിലും സാഷ്ടാംഗത്തിന് പല രൂപങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത് വിവരിച്ചു തന്നത്. ഓരോ കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അവിടുത്തെ ഹദീസുകൾ നമുക്ക് കാരുണ്യമാണ് എന്ന് ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞു, നോക്കൂ, ലൗ യുതീഉകും ഫീ കസീരിം മിനൽ അംരി. സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങളോട് അള്ളാഹുവിൻ്റെ അനുകമ്പയും അവരോടുള്ള നീതിയും ആ പറഞ്ഞ വാക്കിന് മനസ്സിലാകും. അള്ളാഹു സുബ്ഹാനഹു തആല ഒരിക്കലും നിങ്ങളെ ഏത് കാര്യത്തിലും അനുസരിച്ചാൽ നിങ്ങൾ പ്രയാസത്തിലാകും എന്ന് പറഞ്ഞില്ല. പിന്നെയോ, ധാരാളം കാര്യങ്ങളിൽ നിങ്ങളെ അനുസരിച്ചിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാകുമായിരുന്നു. അപ്പോൾ എൻ്റെ അർത്ഥം എന്താ? ചില കാര്യങ്ങളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു പറഞ്ഞില്ലേ, വശാവിർഹും ഫിൽ അമ്രി, അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ സഹാബികളുമായി കൂടിയാലോചിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ അഭിപ്രായങ്ങളെ വിലയില്ലാതാക്കുകയല്ല ചെയ്തത്, മറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വലിയൊരു ഭാഗം എടുത്താൽ നിങ്ങൾ തന്നെ ബുദ്ധിമുട്ടുമായിരുന്നു. ആ പറഞ്ഞതിൽ നിന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ ചിലത് സ്വീകാര്യമാണ് എന്ന സൂചനയുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാം, വലാകിൻ അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല, വലാകിൻ എന്ന് പറഞ്ഞാൽ പക്ഷേ, എന്നാൽ, വലാകിൻ അല്ലാഹ, അല്ലാഹു സുബ്ഹാനഹു വതആല ഹബ്ബബ, ഹുബ്ബ് എന്ന് പറഞ്ഞാൽ സ്നേഹം, ഹബ്ബബ എന്ന് പറഞ്ഞാൽ സ്നേഹമുണ്ടാക്കി, ഹബ്ബബ ഇലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു ഇഷ്ടമുണ്ടാക്കിയിരിക്കുന്നു. എന്തിനോട് അള്ളാഹു ഇഷ്ടമുണ്ടാക്കിയിരിക്കുന്നു? അൽ ഈമാന, ഈമാനിനോട് അള്ളാഹു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാക്കിയിരിക്കുന്നു. വസയ്യനഹു ഫീ ഖുലൂബിക്കും, ഈമാനിനെ അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിൽ അലങ്കാരമുള്ളതാക്കിയിരിക്കുന്നു, അതിന് ഭംഗി നൽകിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്ത വലിയ
ഫളുകളിൽ വലിയ അവൻ്റെ നിഅമത്തിൽപ്പെട്ടതാണ് ഈ കാര്യം. അള്ളാഹു ഈമാനിനെ ഹൃദയത്തിൽ ഭംഗിയുള്ളതാക്കി, അതിനോട് ഇഷ്ടമുണ്ടാക്കി എന്നത്. ഈ ആയത്തിൽ ഈ ഭാഗത്തിൽ നിന്ന് പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. അതിലൊന്ന്, സഹോദര ഈമാനിനോട് സ്നേഹമുണ്ടാവുക, ഇസ്ലാമിനോട് ഇഷ്ടമുണ്ടാവുക, ദീനിൽ നന്മകൾ ചെയ്യാൻ താല്പര്യമുണ്ടാവുക. ഇതൊന്നും നമ്മുടെ ആരുടെയെങ്കിലും മേന്മ കൊണ്ടല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കത് ഇഷ്ടമുണ്ടാക്കിയത് കൊണ്ടാണ്. നമ്മൾ ദീന് പഠിക്കുന്നു എന്തുകൊണ്ടാണ്? നമ്മുടെ മേന്മ കൊണ്ടാണ്, അല്ല, അള്ളാഹു നമുക്കത് ഇഷ്ടമുള്ളതാക്കിയത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഫദ്ൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവനാണ് ഹൃദയത്തിൽ സ്നേഹമുണ്ടാക്കിയത് ഈമാനിനോട്. അവനാണ് നമുക്ക് ഈമാൻ സ്വീകരിക്കാൻ തൗഫീഖ് നൽകിയത്. അവനാണ് നന്മ ചെയ്യാൻ നമുക്ക് ശേഷി നൽകിയത്. അവനാണ് നമ്മെ പഠിച്ചതുപോലും. അവനാണ് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയത്, എളുപ്പമാക്കി തന്നത്, അതിനോട് ആഗ്രഹമുണ്ടാക്കിയത്, അതിനോട് ഇഷ്ടം തോന്നിപ്പിച്ചത്. ഇതൊക്കെ അള്ളാഹു ചെയ്തു തന്ന കാര്യമാണ്. എന്നിട്ട് അവൻ തന്നെയാണ് അതിന് പ്രതിഫലം നൽകുന്നത്. ഇത് നിങ്ങൾ തിരിച്ചറിയുക, ഇത് നിങ്ങൾ തിരിച്ചറിയണം ഇക്കാര്യം. അള്ളാഹുവിൻ്റെ ഫളൽ അത് തിരിച്ചറിയാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മൾ പഠിച്ചത്. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നന്മകൾ എത്ര വലുതാണ് എന്ന് ബോധ്യപ്പെടണം. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, അല്ല, അത് ആരോട് പറഞ്ഞ? സഹാബത്തിനോട് പറഞ്ഞ വാക്കല്ലേ ഇത്? വലാഖിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കും ഈമാൻ, അള്ളാഹു നിങ്ങൾക്ക് ഈമാനോട് ഇഷ്ടമുണ്ടാക്കിയിരിക്കും. വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു അത് ഭംഗിയുള്ളതാക്കിയിരിക്കുന്നു. ഉൽഖൈം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഹൃദയത്തിൽ ഈമാനിനോട് ഇഷ്ടമുണ്ടാക്കുക എന്നത് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും സാധിക്കുകയും. നോക്കൂ, അബൂ താലിബ് ഇസ്ലാം സത്യമാണ് എന്ന് അബൂ താലിബിന് ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ അത് സ്വീകരിക്കാൻ, അത് സ്വീകരിക്കാവുന്ന രൂപത്തിൽ അതിനോട് സ്നേഹമുണ്ടാകാൻ അബൂ താലിബിന് കഴിഞ്ഞില്ല. പറയുമ്പോൾ ഇസ്ലാമിൻ്റെ ആദർശം അബൂ താലിബിന് എത്തിച്ചു കൊടുത്തതാണ്. അബൂ താലിബിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ എത്തിച്ചു കൊടുത്ത കാര്യമാണ്. റസൂലുള്ളയോട് അബൂ താലിബിനോട് അബൂ താലിബിന് എത്ര സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിനോട് സ്നേഹമുണ്ടായതുകൊണ്ട് ഈമാനിനോട് അബൂ താലിബ് സ്നേഹം കാണിച്ചില്ല, അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കഠിനമായ ശത്രുത വെച്ചു പുലർത്തിയ ആളുകൾ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഈമാനിലേക്ക് ഹിദായത്ത് നൽകി. അങ്ങനെ അവർ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നവരും ഈമാനിനെ സ്നേഹിക്കുന്നവരുമായി തീർന്നു. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഹൃദയങ്ങളിൽ ഈമാനിനോട് ഇഷ്ടമുണ്ടാക്കുന്നത് എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്നു ഖയ്യിം അദ്ദേഹം പറഞ്ഞു, അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഈമാനിനോട് ഇഷ്ടമുണ്ടാക്കാൻ കഴിയില്ല. ഒന്ന്, രണ്ടാമത്തെ കാര്യം, വസയ്യനഹു, അവന് ഇത് ഇഷ്ടമുണ്ടാക്കുക മാത്രമല്ല ചെയ്തത്, പിന്നെയോ വസയ്യനഹു, ഒരു ഭംഗി കൊടുത്തു. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമാണ് ആ വാക്കെന്ന് നോക്കൂ നിങ്ങൾ. ഇസ്ലാം അതിൻ്റെ ഭംഗി എത്ര വലുതാണ്, അതിൻ്റെ മനോഹാരിത എത്ര വലുതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏത് മതവിശ്വാസിക്ക് മുൻപിലും, ഏത് ആദർശം പറയുന്നവന് മുൻപിലും, ഏത് ബുദ്ധിജീവിക്ക് മുൻപിലും, ഏത് വിവരമുള്ളവന് മുൻപിലും ഇസ്ലാമിൻ്റെ പേരിൽ അവന് തലകുനിക്കേണ്ടതായില്ല. സുന്ദരമല്ലാത്ത, മനോഹരമല്ലാത്ത ഒന്നും ഇസ്ലാമിലില്ല, ഭംഗിയുള്ളതല്ലാത്ത ഒന്നുമില്ല. ഈ ദീൻ അത് ഭംഗിയുള്ളതാണ്, അതിൻ്റെ വാക്കുകൾ ഭംഗിയുള്ളതാണ്, ഇസ്ലാം എന്ന പേരുപോലും ഭംഗിയുള്ളതാണ്. ഈ ദീൻ അവതരിപ്പിച്ചു തന്ന റബ്ബ് ഇന്നല്ലാഹ ജമീൽ, അവൻ ഭംഗിയുള്ളവനാണ്. ഈ ദീൻ നമുക്ക് എത്തിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് അവിടുത്തേക്കാൾ സൗന്ദര്യമുള്ള, അവിടുത്തേക്കാൾ മനോഹരമായ ജീവിതം നയിച്ച ഒരു മനുഷ്യൻ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. ഈ ദീൻ അത് ജീവിതത്തിൽ പകർത്തിയ സഹാബിമാർ, അവരെക്കാൾ മനോഹരമായ ഒരു തലം, ഒരു സമൂഹം കഴിഞ്ഞു പോയിട്ടില്ല. ഈ ദീനിൻ്റെ അടിസ്ഥാന പ്രമാണമായ വിശുദ്ധ ഖുർആൻ, അതിനേക്കാൾ മനോഹരമായ ഒരു ഗ്രന്ഥം ചരിത്രത്തിൽ എവിടെയുമില്ല. നോക്കൂ, എന്തൊരു അത്ഭുതമാണിത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ നമുക്ക് നൽകിയ, ഇസ്ലാമിലൂടെ നമുക്ക് നൽകിയ ശ്രേഷ്ഠത എത്ര വലുതാണെന്ന് നോക്കും. സയ്യനഹു ഫീ ഖുലൂബിക്കും, അള്ളാഹു ഇതിന് ഭംഗി നൽകിയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇസ്ലാമിൻ്റെ പ്രകടമായ അടയാളങ്ങളിലൊന്നാണ് തഹിയത്ത് എന്നത്, അഭിവാദനം എന്നത്, സലാം പറയുക എന്നുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ലോകം മുഴുവൻ നിങ്ങൾ തപ്പുക, എല്ലാ സംസ്കാരങ്ങളും നിങ്ങൾ അരിച്ചു പറിക്കൊള്ളുക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് എന്നതിനേക്കാൾ അതിനോട് കിടപിടിക്കാവുന്ന, അതിനോട് തുല്യമായി നിൽക്കാവുന്ന ഒരു അഭിവാദനവും ചരിത്രത്തിൽ എവിടെയുമില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു സമൂഹവും അത് കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈമാനിന് ഭംഗി നൽകിയിരുന്നു. അപ്പോൾ സഹോദര, ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്, അള്ളാഹുവിൻ്റെ ഫളാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, ഇതിൻ്റെ വലുപ്പമാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഈമാനുണ്ട് എന്നതിൻ്റെ അടയാളമാണ് നന്മയോട് ഇഷ്ടമുണ്ടാവുക എന്നത്. അല്ലെ, അള്ളാഹു പറഞ്ഞത് ഹബ്ബബൈലൈക്കും ഈമാൻ, ഈമാനിനോട് അള്ളാഹു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാക്കിയിരിക്കും. ഈമാനോട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ, ഈമാനിനോട് ഇഷ്ടമുണ്ടാവുക എന്ന് പറഞ്ഞാൽ
ദീനുമായി ബന്ധപ്പെട്ട എല്ലാത്തിനോടും ഇഷ്ടമുണ്ടാകണം, വെറുപ്പുണ്ടാകാൻ പാടില്ല ഒരു കാര്യത്തോട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അവർ പറഞ്ഞു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള കാര്യങ്ങൾ കാരണങ്ങളിലൊന്നാണ് ദീനിൽപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തോട് വെറുപ്പുണ്ടാവുക എന്നത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ, അബ്ദുസ്ലാസ്ലം ഹദീസിൽ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യത്തോട് വെറുപ്പുണ്ടാകുക എന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള കാര്യമാണ്. മുനാഫിക്കുകളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, ذلك بأنهم كرهوا ما أنزل الله فأحبط أعمالهم. അവർ അള്ളാഹു അവർക്ക് അവതരിപ്പിച്ചു നൽകിയതിനോട് വെറുപ്പ് കാണിച്ചു, അതോടുകൂടി അവരുടെ അമലുകൾ ബാത്തിലായി. അപ്പോൾ ദീനിൽപ്പെട്ട ഒരു കാര്യത്തോടും വെറുപ്പുണ്ടാവാൻ പാടില്ല, ഒരു കാര്യത്തോടും. എല്ലാത്തോടും ഇഷ്ടമുണ്ട്, നീ ചെയ്തിട്ടില്ലെങ്കിൽ പോലും. ചില ആൾക്കാർ പറയും, താടി കണ്ടാൽ തന്നെ എന്തൊരു സംസ്കാരമാണിത് എന്ന് പറയും. നീ താടി വെച്ചിട്ടാണ് ഇത് പറയുന്നതെങ്കിൽ പോലും ഗുരുതരമായ വാക്കാണ്. അള്ളാഹുവിൻ്റെ ദീനിൽപ്പെട്ട ഒരു നിയമമാണ് അത് എന്ന് മനസ്സിലാക്കിയിട്ട് നീ അതിനോട് വെറുപ്പ് കാണിച്ചാൽ ഇസ്ലാമിന് പുറത്താണ്. ബഹുഭാരത്വം, ഇതുപോലെ തന്നെ ആളുകൾ ചിലപ്പോൾ ഇത്തരം വാക്കുകൾ പറയുന്ന കാര്യമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൽപ്പെട്ട ഒരു കാര്യത്തോട് വെറുപ്പുണ്ടാവാൻ പാടില്ല, നീ അത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും. അള്ളാഹു ഖുർആൻ പറയുന്നു, ഈമാനിനോട് ഇഷ്ടമുണ്ടാക്കിയെന്ന് അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിൽ ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്. അള്ളാഹുവാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാക്കിയത്. അപ്പം നിനക്ക് ഈമാനുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഇസ്ലാമിൽപ്പെട്ട എന്തൊരു കാര്യം കണ്ടാലും നിനക്കതിനോട് ഇഷ്ടം തോന്നാന്നുള്ളത്. അതുപോലെ തന്നെ ഈമാൻ അതിനോട് ഇഷ്ടം തോന്നാന്നുള്ളത്, ദീന് ജീവിതത്തിൽ പാലിക്കുന്നവരോട് ഇഷ്ടം തോന്നാന്നുള്ളത്, അത് ഈമാനിൻ്റെ അടയാളമാണ്. സഹോദരങ്ങളെ നന്നായി ശ്രദ്ധിക്കുന്നു. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഈ കക്ഷികളും ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ആളുകൾക്ക് നന്മ കണ്ടാൽ പോലും അതിനോട് ഇഷ്ടം തോന്നാത്തൊരു കാലമായിരിക്കുന്നു. അവനവൻ്റെ ഗ്രൂപ്പിൽ പെട്ടവരോട് മാത്രമേ ഇഷ്ടം തോന്നുള്ളൂ. അവൻ ഗ്രൂപ്പിനെയാണ് ഇഷ്ടപ്പെട്ടത്, ഈമാനിനെയല്ല, ഇസ്ലാമിനെയല്ല. ഇസ്ലാമിൻ്റെ പേരിൽ ഒരാളിൽ നന്മയുണ്ട് എങ്കിൽ ആ നന്മയുടെ അടിസ്ഥാനത്തിൽ അവനെ സ്നേഹിക്കണം. അവൻ്റെ അടുത്ത് എന്തെങ്കിലും തിന്മകളുണ്ട് എങ്കിൽ ആ തിന്മയുടെ അടിസ്ഥാനത്തിൽ അവനോട് വെറുപ്പ് കാണിക്കണം, അല്ലെങ്കിൽ അവരോട് വെറുപ്പുണ്ടായിരിക്കണം. വെറുപ്പ് കാണിക്കുക എന്നുള്ളത് ഓരോ സന്ദർഭങ്ങളും വ്യത്യാസപ്പെടും. ചിലപ്പോൾ അവനെ തിരുത്താൻ വേണ്ടി അവനോട് നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കണം. പക്ഷേ ആ തിന്മയുടെ പേരിൽ അവനോട് അനിഷ്ടമുണ്ടായിരിക്കണം. നന്മ ചെയ്യുന്നവനോട് ഇഷ്ടം വേണം, തിന്മ ചെയ്യുന്നവനോട് അനിഷ്ടം വേണം. എങ്കിലേ നന്മയുടെ ആളുകൾ വേർതിരിയുള്ളൂ, തിന്മയുടെ ആളുകൾ വേർതിരിയുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്കിത് പറഞ്ഞാൽ തീരെ മനസ്സിലാകാതെ വന്നിരിക്കുന്നു. ജനങ്ങൾ പലരും കാപട്യത്തിലാണ്. ആളുകൾ പറയും, തിന്മയെ വെറുത്താൽ പോരെ, എന്തിനാ തിന്മ ചെയ്യുന്ന ആളുകളെ വെറുക്കുന്നത് എന്ന് പറയും. ഏതെങ്കിലും ഒരാൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരാളുടെ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീയെ, ഒരു ഒരു അതിക്രമിയായ ഒരു മനുഷ്യൻ, ഒരു ക്രിമിനലായ ഒരാൾ ഉപദ്രവിച്ചു എന്ന് വിചാരിക്കുക, ഇന്ന് കാല ബലാത്സംഗം അങ്ങനെ എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിക്കുക. അള്ളാഹു കാത്തരക്ഷയ്ക്ക് പറയാം. ഏതെങ്കിലും ഒരാൾ പറയുമോ, എനിക്ക് അവനോട് യാതൊരു വെറുപ്പില്ല, എനിക്ക് ആ ബലാത്സംഗത്തോടെ വെറുപ്പുള്ളൂ എന്ന് പറയുമോ? ഇല്ല, ഒരാളും അങ്ങനെ പറയില്ല. തിന്മ ചെയ്യുന്നവനോട് അനിഷ്ടമുണ്ടായിരിക്കണം. ആ തിന്മ ഉണ്ടായത് അവനെ ചെയ്തുകൊണ്ടാണ്, അവനത് ഉപേക്ഷിച്ചാൽ അതോടുകൂടി കഴിഞ്ഞു. അപ്പം തിന്മ ചെയ്യുന്നവൻ അവനോട് അനിഷ്ടമുണ്ട്, അവനോട് വെറുപ്പുണ്ട്. നന്മ ചെയ്യുന്നവൻ അവനോട് ഇഷ്ടമുണ്ട്. മനുഷ്യൻ്റെ പ്രകൃതത്തിൽപ്പെട്ടതാണ്. അള്ളാഹു ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് ഈമാനിനോട് അള്ളാഹു ഇഷ്ടമുണ്ടാക്കി. ഈമാനിനോട് ഇഷ്ടമുണ്ട് എന്നത്, ദീനിൽപ്പെട്ട കാര്യങ്ങളോട് ഇഷ്ടമുണ്ട് എന്നത് നമ്മുടെ മനസ്സിൽ ഈമാനുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ, ഈമാനിൻ്റെ അടയാളമാണ് അൻസാരികളെ സ്നേഹിക്കുക എന്നത്. മദീനക്കാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികളെ തങ്ങളുടെ വീടുകളിൽ സ്വീകരിച്ച് ആനയിച്ചിരുത്തിയ ആ മഹാന്മാരായ സഹാബിമാർ, അവരോടുള്ള സ്നേഹം ഈമാനിൽ പെട്ടതാണ്, ഈമാനിൻ്റെ അടയാളമാണ്. വആയതുൻ നിഫാഖി ബൗദുൽ അൻസാർ, കപട വിശ്വാസത്തിൻ്റെ അടയാളമാണ് അൻസാരികളോട് വെറുപ്പുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, നന്മയോട് സ്നേഹമുണ്ടാകുക എന്നത് ഒരാളിൽ ഈമാനുണ്ട് എന്നതിൻ്റെ അടയാളമാണ് എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വഖർറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ അസിയാൻ. വഖർറഹ, കറഹ എന്നത് ഹബ്ബബ എന്നതിൻ്റെ നേരെ വിപരീതമാണ്. കറഹ, നിങ്ങൾക്ക് അള്ളാഹു വെറുപ്പുണ്ടാക്കിയിരിക്കുന്നു. വഖർറഹ ഇലൈക്കും അൽ കുഫ്ര വൽ ഫുസൂഖ വൽ അസിയാൻ, മൂന്ന് കാര്യങ്ങൾ, കുഫർ, ഫുസൂഖ്, അസിയാൻ എന്നീ കാര്യങ്ങളോട് അള്ളാഹു നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കിയിരിക്കുന്നു. കുഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീന് ഉപേക്ഷിക്കുക, ഇസ്ലാം മുസ്ലിം ആവാതിരിക്കുക, അതാണ് കുഫർ എന്നതിൻ്റെ ഒരു ചുരുങ്ങിയ വാക്കിൽ പറയാവുന്ന വിശദീകരണം. ഒരാൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നില്ല, അതല്ലെങ്കിൽ പരലോകത്തിൽ വിശ്വസിക്കുന്നില്ല
അല്ല അള്ളാഹു നിർബന്ധമായി വിശ്വസിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല, അതാണ് കുഫർ എന്ന് പറയുന്നത്. ഒരാൾ കുഫറാണ്, കുഫർ എന്നത് ഏറ്റവും ഗുരുതരമായ തെറ്റാണ്. കുഫർ എന്നതിന് സമാനമാണ്, അതിനോടൊപ്പം പറയാവുന്ന കാര്യമാണ് ശിർക്ക്, ബഹുദൈവ ആരാധന, അതുപോലെ റിദ്ദത്ത്. ഇസ്ലാം ഒരാൾ മുസ്ലിമായിരുന്നു, പിന്നെ അത് ഉപേക്ഷിച്ചു പോകുക, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഇതൊക്കെ സമാനമായ പദങ്ങളാണ്. അള്ളാഹു നിങ്ങൾക്ക് കുഫറിനോട് വെറുപ്പുണ്ടാക്കിയിരിക്കുന്നു. അത് നമ്മുടെ ഹൃദയത്തിൽ മുൻഗാമികൾ പണ്ഡിതന്മാർ ചില പറഞ്ഞതുപോലെ സ്വാലിഹീങ്ങളുടെ കിടപ്പറകൾ ഉറക്കമില്ലാതെയാക്കിയത് കുഫറിലേക്ക് തിരിച്ചു പോകുമോ എന്ന പേടിയാണ്, അല്ലെങ്കിൽ കുഫറിലേക്ക് വീണു പോകുമോ എന്ന പേടിയാണ്. കുഫറിലായിക്കൊണ്ട് നീ മരിച്ചു പോകുമെന്നുള്ള ആലോചിച്ച് കഴിഞ്ഞാൽ ഉറക്കൊക്കെ നഷ്ടപ്പെടാനുള്ള ചിന്തയായി അത് മതി. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. വഖറഹ ഇലൈക്കും കുഫർ, നിങ്ങൾക്ക് അള്ളാഹു കുഫറിനോട് വെറുപ്പുണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്കിഷ്ടമല്ല വിഗ്രഹത്തെ ആരാധിക്കുക എന്നുള്ളത്, നിങ്ങൾക്കിഷ്ടമുള്ള കാര്യമല്ല. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇന്ന് ഈ കാലഘട്ടത്തിൽ കുഫറായ കാര്യങ്ങൾ വരെ, അതിനുവേണ്ടി സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് വരെ ആളുകൾക്ക് പലർക്കും പ്രയാസമില്ല. എന്തെങ്കിലും ബഹുദൈവ ആരാധനാപരമായ ആഘോഷം വന്നാൽ ആളുകൾ അതിന് അഭിവാദനം അർപ്പിക്കുക. എങ്ങനെ നീ അതിന് അഭിവാദനം അർപ്പിക്കുക? കുഫറായ ഒരു കാര്യത്തിന് അള്ളാഹുവിന് സന്താനമുണ്ടായി എന്ന് പറയുന്ന ആളുകൾ ഈസാ നബിയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നീ അതിന് അഭിവാദ്യം പറയാം. എങ്ങനെ അഭിവാദ്യം പറയാം? കുഫറാണത്, ഇസ്ലാമിൽ പുറത്തു പോകുന്ന കാര്യമാണ്. അതിനോട് നിനക്ക് എങ്ങനെ ഇഷ്ടം ഉണ്ടാവുക? അപ്പം ചില ആളുകൾ പറയാം, അത് അങ്ങനെ വിശ്വസിച്ചുകൊണ്ടല്ലോ, അതൊരു തൽക്കാലത്തേക്ക് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കാര്യമല്ലേ. അങ്ങനെയാണെങ്കിൽ നീ കപടനല്ലേ? നീ വിശ്വസിക്കാത്ത കാര്യം നീ എന്തിനാണ് ആളുകളെ പറയുന്നത്? എന്തിനാണ് കാപട്യം കാണിക്കുന്നത്? നീ വിശ്വസിക്കുന്ന കാര്യത്തിൽ നീ ഉറച്ചു നിൽക്കാം. നീ വിശ്വസിക്കുന്ന കാര്യത്തിൽ നീ ഉറച്ചു നിൽക്കാം, നിനക്കതിന് സത്യസന്ധത ഉണ്ടാവാം. ഒരു കള്ളനോ കാപട്യക്കാരനോ നിലപാടില്ലാത്തവനോ നിലവാരമില്ലാത്തവനോ ആയി നീ മാറാൻ പാടില്ല. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വഖറഹയിലേക്കും കുഫർ വൽ ഫുസൂഖ്, അള്ളാഹു നിങ്ങൾക്ക് കുഫറിനോട് വെറുപ്പുണ്ടാക്കിയിരിക്കുന്നു. വൽ ഫുസൂഖ, അതുപോലെ ഫിസ്ഖിനോട്. ഫിസ്ഖ് നമ്മൾ മുൻപ് വിശദീകരിച്ചതാണ്, വൻപാപങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വലിയ വലിയ തെറ്റുകൾ, മാതാപിതാക്കളെ ധിക്കരിക്കുക, വ്യഭിചാരം, മോഷണം, ഇതൊക്കെ വൻപാപങ്ങളാണ്. വൽ അസിയാൻ, അസിയാൻ എന്നത് ചില പണ്ഡിതന്മാർ പറഞ്ഞു ചെറുപാപങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതിനോടൊക്കെ വെറുപ്പുണ്ട്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വൻപാപങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അവൻ ചെയ്താൽ പോലും അവൻ അതിനോട് വെറുപ്പുണ്ടായിരിക്കും. വ്യഭിചാരത്തിൽ അവൻ അകപ്പെട്ടു എന്ന് വിചാരിക്കുക. ഒരിക്കലും അവൻ വ്യഭിചാരത്തെ ഇഷ്ടപ്പെടുന്നില്ല. അതല്ലെങ്കിൽ ഒരാൾ പിന്നെ മോഷണം നടത്തുന്നു എന്ന് വിചാരിക്കുക, എന്നാൽ പോലും മോഷണത്തെ അവൻ ഇഷ്ടപ്പെടുന്നില്ല, അവൻ മനസ്സിൽ വെറുപ്പുണ്ട്. അത് ഒരു മുഅ്മിനിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. ഉലായികഹും റാഷിദൂൻ, അവരാകുന്നു റാഷിദീങ്ങൾ. റാഷിദ് എന്ന് പറഞ്ഞാൽ ഖുലഫ ഉർ റാഷിദ് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? ആ അർത്ഥത്തിലാണ് റാഷിദ് എന്ന് പറഞ്ഞാൽ സന്മാർഗം സിദ്ധിച്ചവർ എന്ന്. റുഷിദ് എന്ന് പറഞ്ഞാൽ വിവേകം, സന്മാർഗം, ശരിയായ മാർഗം എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അവരാകുന്നു ശരിയായ മാർഗത്തിലുള്ള ആളുകൾ. ശരിയായ മാർഗത്തിലുള്ള ആളുകൾ ആരാണ്? ഈമാനിനോട് ഇഷ്ടമുണ്ട്, കുഫറിനോടും തിന്മകളോടുമൊക്കെ വെറുപ്പുണ്ട്. അവരാണ് സന്മാർഗത്തിലുള്ള ആളുകൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഈ ആയത്തിൽ ഇതിൽ നിന്ന് സുബ്ഹാനല്ലാഹ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞ ഒരു പാഠമുണ്ട്, മനോഹരമായ ഒരു പാഠമാണത്. അദ്ദേഹം പറഞ്ഞു, മക്കളെ വളർത്തുന്നതിൽ, അതല്ലെങ്കിൽ ഭരണാധികാരി തൻ്റെ നാട്ടുകാരെ ഭരിക്കുന്നതിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, ഒരു നേതാവ് തൻ്റെ അനിയാണ്, അധ്യാപകൻ വിദ്യാർത്ഥിയോട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, ഇത്തരം കാര്യങ്ങളിൽ താൻ ആരെയാണോ ഭരിക്കുന്നത്, താൻ ആർക്കാണോ പഠിപ്പിച്ചു കൊടുക്കുന്നത്, താൻ ആരെയാണോ വളർത്തിയെടുക്കുന്നത്, വാപ്പ മകനെ വളർത്തിയെടുക്കാൻ, മകന് ഇഷ്ടമുള്ളതെല്ലാം കൊടുക്കുക എന്നത് ഒരിക്കലും ശരിയായ അധ്യാപന രീതിയല്ല. ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് തെറ്റുപറ്റിയിട്ടുള്ളൊരു മേഖലയാണ്. മക്കളെ വളർത്തുമ്പോൾ അവർ പറയുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും നല്ല വളർത്തു രീതിയല്ല. അങ്ങനെ വളർത്തരുത്. എന്നിട്ട് പ്രായമെത്തിക്കഴിഞ്ഞാൽ പറയും, നീ പറഞ്ഞ എന്തെങ്കിലും കാര്യം ഞാൻ വാങ്ങിച്ചാലാത്തതുണ്ടെന്ന് പറയും. യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നും തടസ്സപ്പെടുത്താതെ എല്ലാം പറയുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നത് കുട്ടികളെ നശിപ്പിച്ചു കളയും. ആഗ്രഹിക്കുന്നത് ചിലത് ലഭിക്കാതിരിക്കുന്നതിൽ ചില പാഠങ്ങളുണ്ട്. സലഫുകൾക്ക് ഈ പറഞ്ഞ വിഷയത്തിൽ അനേകം വാക്കുകളുണ്ട്. വിഷയം വർത്തന വിശദീകരിക്കേണ്ടതാണ്. ചുരുക്കി പറയാം, ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്തു കൊടുക്കരുത്. അതുകൊണ്ടാണ് അള്ളാഹുവോട് പറഞ്ഞത് ലൗ യുതീഉകും ഫീ കസീറിമിൻ. അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾ പറഞ്ഞതെല്ലാം അനുസരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ തന്നെ ബുദ്ധിമുട്ടിലാകുമായിരുന്നു. വാപ്പ മക്കളെ വളർത്തുമ്പോൾ മക്കൾ പറഞ്ഞതെല്ലാം ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ മക്കൾക്ക് തന്നെ ബുദ്ധിമുട്ടാകും. ഭരണാധികാരി ഭരണീയർ ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്തു കൊടുത്താൽ നാട് പൊട്ടിച്ചോറാകും. അതുപോലെ അധ്യാപകൻ വിദ്യാർത്ഥി ആവശ്യപ്പെടുന്ന രൂപത്തിലെല്ലാം അവന് വിട്ടുകൊടുത്താൽ അത് പ്രയാസപ്പെടും. ഇന്നത്തെ കാലഘട്ടത്തിൽ
കാപട്യം ജനങ്ങൾക്കിടയിൽ വ്യാപിച്ചതുകൊണ്ട് ആളുകൾക്ക് ഇതൊക്കെയാണ് കൂടുതൽ നന്മയായി തോന്നുന്നത്. അതായത് എല്ലാവരും മക്കൾക്ക് ഒരു നെഗറ്റീവായ ഒരു അനുഭവം ഉണ്ടാകരുത് എന്ന് പറയും ചില ആളുകൾ. അതായത് എല്ലാം പോസിറ്റീവ്. അങ്ങനെ ദുനിയാവ് ഒരിക്കലും എല്ലാം പോസിറ്റീവായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല. ദുനിയാവിൽ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും, നല്ല അനുഭവങ്ങൾ ചീത്ത അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ ഒരു പിന്നെ നിലക്കുമുള്ള പ്രയാസം അറിയിക്കാതെ അവരെ വളർത്തിയാൽ അവർ ദുനിയാവിലേക്ക് ഇറങ്ങിയാൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ അവരോട് എല്ലാ സ്നേഹവും കാണിച്ച് വളർത്തിയതുപോലെ ആയിരിക്കില്ല ചുറ്റുവട്ടത്തുള്ള ജനങ്ങൾ അവരോട് പെരുമാറാൻ പോകുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം കുട്ടികളോട് മോശമായി പെരുമാറണമെന്നാണ് അല്ല. ആ മോശമായ പെരുമാറ്റങ്ങൾക്ക് തയ്യാറെടുക്കാൻ കുട്ടികൾക്ക് ഒരു ഒരു തയ്യാറെടുപ്പ് നൽകിയിരിക്കണം, അവർക്ക് പരിശീലനം നൽകിയിരിക്കണം. അതായത് ദുനിയാവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷങ്ങളല്ല, ദുഃഖങ്ങളുണ്ടാകും, ആഗ്രഹങ്ങൾ ചിലപ്പോൾ നടക്കാതെ വരും. അതുപോലെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സംസാരിക്കരുതെന്ന് പറയേണ്ടി വരും. ചില ആ കുട്ടികളെ എന്ത് പറഞ്ഞാലും തിരുത്തൂല എന്നിട്ട് പറയും, രക്ഷിതാക്കൾ ചില ആളുകൾ പറയും അവൻ എക്സ്പ്രസ് ചെയ്യട്ടെ എന്ന് പറയും. അങ്ങനെ കുട്ടികളെല്ലാം എക്സ്പ്രസ് ചെയ്യാൻ വിട്ടാൽ ചിലപ്പോൾ അതിഥികൾ വന്നാൽ അവരുടെ മുൻപിൽ വൃത്തിയേട് പറയും. അപ്പോൾ പോലും ചില ആൾക്കാർ തടയില്ല. ഇതൊരിക്കലും നല്ല വളർത്തു രീതിയല്ല. മക്കളെ അദബ് പഠിപ്പിക്കണം, എവിടെ സംസാരിക്കണം, എവിടെ സംസാരിക്കരുത്, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കരുത്, എന്തു ചെയ്യണം, എന്തു ചെയ്യാൻ പാടില്ല, ഏത് സദസ്സിലാണ് കളിക്കേണ്ടത്, ഏത് സദസ്സിൽ കളിക്കാൻ പാടില്ല, എവിടെ മിണ്ടാതിരിക്കണം, എവിടെ മിണ്ടണം, അതൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അത് തിരുത്തുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, പക്ഷേ അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ടല്ല കുട്ടികളെ വളർത്തുക. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട പാഠങ്ങളിലൊന്ന്. എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഫദ്ലൻ മിൻ അല്ലാഹി വനിഅമ, അള്ളാഹു നിങ്ങളെ സന്മാർഗത്തിലേക്ക് നയിച്ചു എന്നത്, നിങ്ങൾക്ക് ഈമാനിനോട് ഇഷ്ടമുണ്ടാക്കി എന്നത്, കുഫറിനോട് അള്ളാഹു നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കി എന്നത്, ഫദ്ലൻ മിൻ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ഫദ്ല. ഫദ്ൽ എന്ന വാക്ക് ഒരു കാര്യം വളരെയധികമുണ്ട്, ഒരു കാര്യം ധാരാളമുണ്ട്, ആവശ്യത്തിലധികമുണ്ട്, അതിനാണ് ഫദ്ൽ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഫദ്ലാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് ഈ നൽകിയത് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മക്കൾ ധാരാളമുണ്ട്. അവൻ്റെ ഗജനാവ് ഒരിക്കലും യാതൊരു നിലക്കും അവസാനിക്കുന്നതല്ല. അവൻ നിങ്ങൾക്ക് നൽകിയ ഫദ്ലാണ് ഔദാര്യം. നിങ്ങൾക്കിത് നൽകാൻ അവന് യാതൊരു പ്രയാസവുമില്ല. അവൻ്റെ ഗജനാവിൽ അതിനുമാത്രമുണ്ട്, അവൻ നിങ്ങൾക്ക് നൽകിയ ഔദാര്യമാണ് ഫദ്ലാണ്. അതാണ് ഫദ്ൽ എന്നതിൻ്റെ അർത്ഥം. ഫദ്ലൻ മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യമാണ് നിങ്ങൾക്ക് ഈ നൽകിയിരിക്കുന്നത്. അവൻ്റെ ഖജനാവിൽ ധാരാളമുണ്ട്, നിങ്ങൾക്ക് ഈ നൽകിയ അനുഗ്രഹം അതിൽ വളരെ ചെറിയൊരു ഭാഗമാണ്. വനിഅമ, അതോടൊപ്പം ഇതൊരു അനുഗ്രഹമാണ്. അതായത് നിങ്ങൾക്കിതൊരു അനുഗ്രഹമാണ്, നിങ്ങൾക്കിത് വളരെ ആവശ്യമുണ്ട്. നോക്കൂ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഔദാര്യമാണ്. അവന് നിങ്ങൾക്കിത് നൽകുക എന്നുള്ളത് എന്തെങ്കിലും ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല, അവന് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അവൻ്റെ മേൽ നിർബന്ധമായ കാര്യമല്ല, അവൻ നിങ്ങൾക്ക് ഔദാര്യമായി തന്നതാണ്. നിങ്ങൾക്കിതിന് അർഹതയോ ഒന്നുമില്ല, അള്ളാഹു നിങ്ങൾക്ക് ഔദാര്യമായി തന്നതാണ്. വനിഅമ്മത്തുൻ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളമോ ഇതൊരു അനുഗ്രഹമാണ്. അള്ളാഹു നിങ്ങൾക്കിത് തന്നു എന്നത് നിഅമത്താണ്, അനുഗ്രഹമാണ്. അവനോട് നന്ദി കാണിക്കണം. അപ്പോൾ രണ്ട് കാര്യം അതിലുണ്ട്. അള്ളാഹു തന്ന ഔദാര്യമാണ് എന്നതിനാൽ ഇത് നിനക്ക് അവകാശപ്പെട്ടതാണെന്ന് നീ വിചാരിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്നതിനാൽ നീ അള്ളാഹുവിൻ്റെ നന്ദി കാണിക്കണം. സുബ്ഹാനല്ലാഹ്, വാക്ക് വളരെ കൃത്യമാണ്. ഫദ്ലൻ മിൻ അല്ലാഹി വനിഅമ വല്ലാഹു അലീമുൻ ഹക്കീം. അള്ളാഹു അലീമാണ്, അലീം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവനാണ്, ഹക്കീമുൻ അങ്ങേയറ്റം യുക്തിയുള്ളവനാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് നാമങ്ങളോട് പറഞ്ഞത്. ഇവിടെ ഹിദായത്ത് നൽകുന്നതിനെ കുറിച്ചല്ലേ ഇത്രയും പറഞ്ഞത്. അപ്പോൾ അള്ളാഹു പറയണം, അള്ളാഹു ആർക്ക് ഹിദായത്ത് നൽകണമെന്ന കാര്യം നന്നായി അറിയുന്നവനാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഹിദായത്തിന് യോജിച്ച ആളാരാണ്, വടികേടിന് യോജിച്ച ആളാരാണ് എന്നത് അള്ളാഹുവിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ എന്താ ഹിദായത്ത് കിട്ടാത്തത് എന്ന് ചിന്തിക്കുകയും അള്ളാഹു അവനോട് അനീതി കാണിച്ചു മാതല്ലാ എന്ന രൂപത്തിൽ നീ സംസാരിക്കുകയും ചെയ്യരുത്. അള്ളാഹു അവനെക്കുറിച്ച് നന്നായി അറിവുള്ളവനാണ്, അവനേക്കാൾ അവനെക്കുറിച്ച് അറിവുള്ളത് അള്ളാഹുവിനാണ്. ഹക്കീമുൻ, അള്ളാഹു ഹക്കീമാണ്. ഹക്കീം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം യുക്തിയുള്ളവനാണ്. അവൻ യുക്തമല്ലാത്തത് പ്രവർത്തിക്കുകയില്ല, അർഹിക്കാത്തവൻ അവനത് കൊടുക്കുകയില്ല, അർഹിക്കാത്തവന് ഹിദായത്തില്ല. അർഹിക്കാത്തവന് എന്ന് പറഞ്ഞാൽ അർഹിക്കാന്ന് പറഞ്ഞാൽ ഏതർത്ഥത്തിലാണ് ഞാൻ ഈ പറയുന്നത്? ഹിദായത്തിന് അർഹമായ പ്രവർത്തനം, നന്മ ഹൃദയത്തിലില്ലാത്തവർക്ക് അള്ളാഹു അത് കൊടുക്കുകയില്ല. തീരെ തിന്മകൾ കൊണ്ട് ഹൃദയം വൃത്തികേടാക്കുകയും അള്ളാഹുവിൻ്റെ ദീനിന് യാതൊരു വില കൽപ്പിക്കുകയും ചെയ്യാത്ത ആളുകൾ, അവൻ്റെ ഹൃദയത്തിൽ ഹിദായത്തിന് അനുയോജ്യമായ അവസ്ഥയില്ല എന്ന് കണ്ടാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഹിദായത്ത് നൽകുന്നതല്ല. ഇതാണ് ഈ പറഞ്ഞ ആയത്തിൽ നിന്ന് പഠിക്കാനുള്ള ചില കാര്യങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഖുർആനിൽ നമുക്ക് വിവരം നൽകുകയും വിജ്ഞാനം വർദ്ധിപ്പിച്ചു നൽകുകയും
അള്ളാഹുവിൻ്റെ ദീൻ കൂടുതൽ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനുമെല്ലാം അവൻ നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.